സിപിഎം ഇപ്പോഴും ആക്രമണത്തിന്റെ രാഷ്ട്രീയ പാതയിൽ തന്നെയാണ് എന്നതിന്റെ തെളിവാണ് ഇന്ന് രമയ്ക്ക് നേരെ നടന്ന ആക്രമണമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. സിപിഎം അക്രമത്തിന്റെ പാത ഉപേക്ഷിച്ചിട്ടില്ലെന്നും യുഡിഎഫ് അധികാരത്തിൽ വന്നാൽ മാത്രമേ ക്രമസമാധാനം ഉറപ്പുവരുത്താൻ സാധിക്കുകയുള്ളൂ എന്നും അക്രമത്തിന് പൂർണ്ണവിരാമമിടാൻ സാധിക്കുകയുള്ളൂ എന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. വോട്ട് ചോദിക്കാനുള്ള അവകാശമുണ്ട്, പക്ഷേ ആ അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അവർ അക്രമ രാഷ്ട്രീയത്തിൻ്റെ പാതയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ട് മാത്രമേ ഇതിനെ നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. വികസനത്തോടൊപ്പം തന്നെ അക്രമത്തിനെതിരായ ഉറച്ച നിലപാടുമായി മുന്നോട്ട് പോകണമെന്നും ക്രമസമാധാനം ഉറപ്പുവരുത്താൻ യുഡിഎഫിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വികസനത്തോടൊപ്പം അക്രമരാഷ്ട്രീയത്തിനായിട്ട് ഉറച്ച നിലപാട്, ആ നിലപാടുമായി മുന്നോട്ട് പോകണം. ക്രമസമാധാനം ഉറപ്പുവരുത്താൻ, അക്രമം അവസാനിപ്പിക്കാൻ ഐക്യ ജനാധിപത്യ കക്ഷികൾക്ക് മാത്രമേ സാധിക്കൂ എന്ന കാര്യം ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ആവർത്തിച്ച് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഈ സംഭവത്തെ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള മുഴുവൻ ആളുകളും ശക്തമായിട്ട് അവലപിക്കണം. രമയോട് കാണിച്ച ഈ അതിക്രമം ഒരിക്കലും ന്യായീകരിക്കുന്നതല്ല, ജനാധിപത്യത്തിന് ദൂഷണമല്ല. ശ്രീ ഗോകുലം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വടകര, കാഞ്ഞങ്ങാട്.